ഭാവിയിലേക്കുള്ള ഒരു വലിയ ഇലക്ട്രിക് വാഹനമായ അവന്യ കൺസെപ്റ്റിനെ അവതരിപ്പിച്ച് നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ്. ജനറേഷൻ 3 പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് വാഹനം ഒരുങ്ങുന്നത്. സ്റ്റൈലിംഗിന്റെ കാര്യത്തിൽ ഒരു എസ് യു വി, ഹാച്ച്ബാക്ക്, എം വി വി എന്നിവയുടെ മിശ്രിതമാണ് അവന്യ. ഓരോ ബോഡി സ്റ്റൈലിംഗിന്റെയും ഗുണങ്ങളും ഫ്ലെക്സിബിലിറ്റിയും കണക്കിലെടുത്ത് വീലുകൾ അരികിലേക്ക് മാക്സിമം തള്ളിക്കൊണ്ട് സവിശേഷവും വിശാലവുമായ ഒരു കൺസെപ്റ്റ് ടാറ്റ സൃഷ്ടിക്കുന്നുവെന്ന് വേണം പറയാൻ. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഒരു ഇലക്ട്രിഫൈഡ് മിഡ്സൈസ് എസ് യു വി കൂപ്പിന് രൂപം നൽകുന്ന കവ് കൺസെപ്റ്റിന്റെ അരങ്ങേറ്റത്തിന് 1 മാസത്തിനുള്ളിലാണ് ടാറ്റ അവന്യ കൺസെപ്റ്റിനെയും അവതരിപ്പിച്ചിരിക്കുന്നത്. ആഭ്യന്തര വാഹന നിർമ്മാതാക്കൾ അവന്യയ്ക്കൊപ്പം ആഗോളതലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആഭ്യന്തര ഉപഭോക്താക്കളെയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് വികസിപ്പിക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഹ്യൂമൻ സെൻട്രിക് ഉൽപ്പന്നമായി അംഗീകരിക്കപ്പെട്ട ടാറ്റ അവന്യ ഒരു ആധുനിക എസ്റ്റേറ്റ് ഫീൽ നൽകുകയും ചെയ്യുന്നുണ്ട്. മുൻവശത്ത് ടാറ്റ അവന്യയ്ക്ക് റേസ് കാറുകളിൽ കാണപ്പെടുന്ന വലിയ കോക്ക്പിറ്റ്, കാനോപ്പി കൊണ്ട് എലിവേറ്റ് ചെയ്ത ഒരു ചെറിയ നോസ് സെക്ഷൻ എന്നിവയും നൽകിയിട്ടുണ്ട്. അതേസമയം ഇലുമിനേറ്റഡ് LED ലൈറ്റനിംഗ് സ്ട്രിപ്പ് വാഹനത്തിന്റെ വീതിയിൽ ടി സിഗ്നേച്ചറോടെ നൽകിയിരിക്കുന്നതും കാണാൻ സാധിക്കും. കൂടാതെ ടി ആകൃതിയിലുള്ള LED സിഗ്നേച്ചറിന് ഫ്ലോട്ടിംഗ് അപ്പീൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. 4.3 മീറ്റർ നീളമുള്ള കൺസെപ്റ്റിന് അതിന്റെ വീലുകൾ എഡ്ജിലേക്ക് തള്ളിയിരിക്കുന്നതിനാൽ സമർപ്പിത സ്കേറ്റ് ബോർഡ് ഒപ്റ്റിമൽ ബാറ്ററി പാക്കേജിംഗും ഫ്ലാറ്റ് ഫ്ലോറും വാഗ്ദാനം ചെയ്യുമെന്നതിനാൽ ഇന്റീരിയർ റൂം വളരെ വലുതാണെന്ന് വേണം പറയാൻ. ഇത് ലോഞ്ച് ശൈലിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുകയും ചെയ്യുന്നുണ്ട്. അവന്യ കൺസെപ്റ്റിന്റെ ക്യാബിൻ സെൻസ് ഓഫ് ഓപ്പൺനെസ് നൽകുന്നുവെന്നും പ്രതീക്ഷിക്കാം. ഇതിന് ഫിസിക്കൽ ബട്ടണുകൾ ഇല്ലെന്നും ടാറ്റ പറയുന്നു. ഹെഡ്റസ്റ്റുകൾക്കുള്ളിൽ ഉൾച്ചേർത്ത സൗണ്ട് ബാർ ആണ് വാഹനം അവതരിപ്പിക്കുന്നത്. കൂടാതെ വോയിസ് ആക്ടിവേറ്റഡ് സാങ്കേതിക വിദ്യ വ്യത്യസ്ത ഫംഗ്ഷനോടുകൂടി കേന്ദ്ര ബിന്ദുവായി മാറുകയും ചെയ്യുന്നുണ്ട്. കൗതുകകരമെന്ന് പറയട്ടെ, വാഹനത്തിൽ ഒരു സമർപ്പിത ടച്ച് സ്ക്രീനോ ആധുനിക ടിൻ സ്ക്രീൻ ലേഔട്ടോ കാണാനില്ലെന്ന് തന്നെ വേണം പറയാൻ. മറ്റൊരു സവിശേഷമായ ഘടകം ആരോമ ഡിഫ്യൂസർ ആണ്. ടാറ്റ കാറിനുള്ളിലെ ആംബിയൻസിലേക്ക് ആഴത്തിൽ പരിവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്പെസിഫിക്കിലേക്ക് കടക്കാതെ സീറ്റുകൾ, സർഫസ് മെറ്റീരിയലുകൾ, സ്റ്റിയറിംഗ് വീൽ മുതലായവയ്ക്ക് സുസ്ഥിരമായ സാമഗ്രികൾ ഉപയോഗിക്കുന്നുണ്ടെന്നും കമ്പനി വ്യക്തമാക്കുന്നു. അതോടൊപ്പം ഓട്ടോണമസ് സിസ്റ്റം, നൂതന ഡ്രൈവർ അസിസ്റ്റ്, സുരക്ഷാ ഫീച്ചറുകൾ എന്നിവ ഫ്യൂച്ചർ സാങ്കേതികവിദ്യകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. ജനറേഷൻ 3 പ്ലാറ്റ്ഫോം വിശാലമായ ക്യാബിൻ നൽകുന്നുവെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. വ്യത്യസ്ത ശേഷിയിലുള്ള ബാറ്ററി പാക്കുകൾ അനുവദിക്കുകയും മോഡുലാർ ആയതിനാൽ വ്യത്യസ്ത ബോഡി ശൈലികൾ പ്രാപ്തമാക്കുകയും ചെയ്യും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.